എല്ലാ പാർട്ടികളുടെയും സംസ്ഥാന നേതാക്കൾ എല്ലാ മണ്ഡലങ്ങളിലുമായി എത്തുന്നുണ്ട് അരൂരിൽ ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒപ്പം അദ്ദേഹം ജി സുധാകരന്റെ രംഗത്തെത്തി ഈ ഗുണം ചെയ്യുമെന്നാണ് മുല്ലപ്പള്ളി അതെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം അത് വലതുപക്ഷത്തിനൊരു സഹായം ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് പി ടി തോമസിന്റെ പ്രതികരണവും വന്നിരിക്കുന്നത് വിഷയങ്ങളായി ഉയർത്തി നോക്കാം ചെറിയ വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി അരൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണവും ചൂടുപിടിക്കുകയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കെ പി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ മുല്ലപ്പള്ളി അരൂരിൽ ആരോപണങ്ങൾ ആക്ഷേപങ്ങളൊക്കെ നിറയുകയാണ് ഈ ഒരു ഘട്ടത്തിൽ അരൂരിലെ തിരഞ്ഞെടുപ്പ് വിജയ സാധ്യത എത്രത്തോളമുണ്ട് യു ഡി എഫ് യു ഡി എഫിന് തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടിയെടുക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞിരിക്കുകയാണ് ഒന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും അതുപോലെ എൻ ഡി യുടെ സ്ഥാനാർത്ഥിയൊക്കെ പരിശോധിക്കുക പ്രഥമ ഘട്ടത്തിൽ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണ് എല്ലാവർക്കും അറിയാം അത്രയേറെ മെടുക്കിയായ ഒരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ നിർത്തിക്കുന്നത് ജനം അവർ സ്വീകരിച്ചു കഴിഞ്ഞിട്ടു നമ്പർ വൺ നമ്പർ ടു കേരളം ഭരിക്കുന്ന ഗവൺമെൻ്റ് ഈ കൊള്ളരുതായ അതിനെതിരായിട്ടൊരു ഒരു ഒരു ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുക്കും പ്രധാനപ്പെട്ട വിഷയമുണ്ട് കാരണം കഴിഞ്ഞ് കോന്നിയിലും അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലും ഒക്കെ ഉയർന്നു വന്നൊരു വിഷയമാണ് അരൂരിൽ എന്തെങ്കിലും തരത്തിലുള്ള വോട്ട് കച്ചവടം നടക്കാനുള്ള സാധ്യത ഉണ്ടോ അത്തരത്തിലുള്ള ആരോപണം നേരത്തെ പി ടി അടക്കമുള്ളവർ ഉന്നയിച്ചു കഴിഞ്ഞു അരൂരിൽ അത്തരത്തിലുള്ള സാധ്യത അങ്ങ് കാണും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇക്കാര്യം പറഞ്ഞാണ് ഇന്നലെ ഞാൻ അറിയാമല്ലോ ഞാൻ കാസർഗോഡ് ഉണ്ടായിരുന്നു മഞ്ചേശ്വരത്ത് വെച്ച് ഇക്കാര്യം പറഞ്ഞു അതിൻ്റെ തലേദിവസം പറഞ്ഞു എറണാകുളത്ത് വെച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു സംശയമില്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിൽ രഹസ്യമായി അവർ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അരൂരിൽ അത് പ്രതിഫലിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ട് കാരണം അരൂരിൽ പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ളൊരു സ്ഥാനാർത്ഥിയാണ് ബി ജെ പിക്ക് എത്തിയിരിക്കുന്നത് കോഴിക്കോട് എന്നുള്ള സ്ഥാനാർത്ഥിയാണ് മണ്ഡലത്തിൽ വലിയ പരിചയമില്ലാത്ത അത്തരത്തിലുള്ള ആരോപണമാണ് നേരത്തെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അത്തരത്തിലുള്ള കച്ചവടം ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട് കച്ചവടം നടക്കും ആരാർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന കാര്യം ഞാനിപ്പോൾ പറഞ്ഞില്ല കച്ചവടം ഇവിടെയും അർപ്പിച്ചിരുന്നു ബി ഡി ജെ എസിൻ്റെ ഒരു നിലപാട് എസ് എൻ ഡി പിയുടെ ഒരു നിലപാട് ഇതെല്ലാം ഇവിടെ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ് ഇക്കാര്യത്തിൽ ബി ഡി ജെ എസിൻ്റെ വോട്ട് ഇടതുപക്ഷത്തിന് പോകുന്നതടക്കമുള്ള അവകാശവാദം ജി സുധാകരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ഈ കാര്യത്തിൽ ബി ഡി ജെ എസിനെ കുറിച്ചോ എസ് എൻ ഡി പിയെ കുറിച്ചോ ഞാനൊന്നും തന്നെ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏറ്റവും കൂടുതൽ ഒറ്റ കാര്യം കൂടി ഷാനിമോൾക്കെതിരെ ഇപ്പോൾ ജി സുധാകരൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന ചില പരാമർശങ്ങൾ അരൂരിലെ തെരഞ്ഞെടുപ്പ് ചൂട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിവാദം അല്പം ഉയർത്തിയിട്ടുണ്ട് ഈ കാര്യത്തിൽ വ്യക്തിപരമായി ഒരാളെ ആക്ഷേപിക്കുന്ന ഈ രീതിയെ തികച്ചും ദൗർഭാഗ്യകരമായ ഒരു പ്രസ്താവന ആയിപ്പോയി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല മന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു ഞാനിവിടെ വന്നപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് മന്ത്രി സ്ഥിരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു അദ്ദേഹത്തേരായിട്ട് സ്ത്രീ വിരോധി എന്ന രൂപത്തിൽ അല്ലെങ്കിൽ സ്ത്രീ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ അമ്പലപ്പുഴ ഒരു കേസ് ഇപ്പോൾ കിടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ശരിയല്ല ഒരു സ്ഥാനാർത്ഥി അതൊരു സ്ത്രീയെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ഈ നാട് അത് പുറക്കില്ല സ്ത്രീത്വത്തിനായിട്ടുള്ള ഒരു അപമാനമായി അധിക്ഷേപമായിട്ട് മാത്രമേ എന്നെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ സ്വഭാവത്തിയ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ ആരും നടത്താൻ പാടില്ല ഇന്ന് രാവിലെ അദ്ദേഹം നിഷേധിച്ച രംഗത്ത് എത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അത്തരത്തിലുള്ള പരാമർശം നടത്തിയിട്ടില്ല ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് പുതുന പരാമർശമെന്നാണ് ജി സുധാകരൻ പറയുന്നത് ഞാൻ അതിന് ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല അതിന് നിങ്ങളാണ് ഉത്തരം പറയേണ്ടത് അദ്ദേഹം മാത്രം ഒരു പ്രസ്താവന നടത്തിയോ ആ പ്രസ്താവന ശരിയാണോ നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ തന്നെയാണ് പറയേണ്ടത് പക്ഷേ അദ്ദേഹത്തിൻ്റെ നാവ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിന് വഴങ്ങാറില്ല എന്നാണ് ആലപ്പുഴക്കാരനോട് പറഞ്ഞിട്ടുള്ളത് യു ഡി എഫിന് അനുകൂലമാണ് ഈ ഇത് മാത്രമല്ല ഇത് ഇവിടെ മാത്രമല്ല അഞ്ച് ഉപതെരഞ്ഞെടുപ്പുകളിലും ഇത് ബാധിക്കും അവരെ ഒറ്റപ്പെടുത്താനും അവരെ തിരഞ്ഞെടുത്ത് ആക്രമിക്കാനും ഏത് ഭാഗത്തുണ്ടായിക്കഴിഞ്ഞാലും അതിനുത്തരം പറയുക ഞങ്ങളല്ല കേരള പൊതുസമൂഹമാണ് ആ പൊതുസമൂഹത്തിൻ്റെ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും സംശയമില്ല ഓക്കെ ഇത്തരത്തിൽ അരൂരിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വരുന്ന ഈ നടക്കുന്ന അഞ്ച് ഉപതെരഞ്ഞെടുപ്പുകളിലും പൂതന പരാമർശം അടക്കം പ്രതിബദ്ധ ബാധിക്കും അത് യു ഡി എഫിന് അനുകൂലമാകും കോൺഗ്രസ്സിന് അനുകൂലമാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് കെ പി സി സി പ്രസിഡന്റ് പങ്കുവയ്ക്കുന്നത്